طلاب مرحبا بكم إلى فصل جديد كيف حالكم يا طلابي طيبون ما شاء الله في الفصل الماضي أننا درسنا منظومة باسم إليك يا أبي وأظن أنكم كتبتم جواب هذه السؤالين إذن جودين لكم مقلوطرم എന്തായിരുന്നു ചോദ്യം കൈഫ യസീറുൽ ജന്ന എങ്ങനെയാണ് വീട് സ്വർഗമാകുന്നത് അല്ലെ എങ്ങനെയാണ് ബി വൽ അബ് വാപ്പയുടെയും ബി അബി 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 യസീറുൽ വൽ വിതാ അല്ലെ സ്നേഹം ഉമ്മയുടെ പേര് സ്നേഹം ഉണ്ടാകുമ്പോൾ നമുക്ക് വീട് സ്വർഗമായി തോന്നും രണ്ടാമത്തെ കൈഫനത് വാലിദൈൻ വാപ്പയ്ക്ക് ഉമ്മാക്കും വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് കമാ കമാ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പം അതിന് രണ്ടിന് ഉത്തരം മക്കൾ എഴുതിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പതിനാറാമത്തെ പേജിൽ ഹുനേഖ് ബാലുൻ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യണം നുൻഷിർ ബി മുഖ്തലിഫ അനക്കും ഹാദിഹിൽ മുഖ്തലിഫ നിങ്ങൾ വലിയ നല്ല നല്ല ഈണങ്ങളിൽ വേറെയും ഈണങ്ങളിൽ ഇത് പാടാനാണ് പറയുന്നത് അപ്പോൾ മക്കളത് സ്വന്തമായി ചെയ്യുക വ നഷാ തുസാനി നുൻഷിദിൽ അബയാ തുഷീർ നമ്മൾ ഈ പാട്ട് പാടിയിട്ട് അതിൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ ആമാൽ തിഫൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ കോളത്തിലേക്ക് എഴുതണം ഫി വലൈഖു നിങ്ങൾ നോട്ട്ബുക്കിലേക്കാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്ത് എന്തൊക്കെയായിരുന്നു നമ്മുടെ വരികളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മക്കൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടല്ലോ ഞാൻ വലിയ കുട്ടിയാകും എന്താണ് ഭൂമിയിലെ പുഷ്പം പോലെയാകും എന്നൊക്കെ പറഞ്ഞ വരി ഏതായിരുന്നു ഏതായിരുന്നു അതുപോലെ എന്താണ് താങ്കളുടെ സ്വപ്നം ഞാൻ സാക്ഷാ എന്താണ് അഭിനി ഞാൻ എന്താണ് നിർമ്മിക്കും ഞാൻ ഉണ്ടാക്കും അൽ ഫഹർ അങ്ങനെ അഭിമാനത്തിൻ്റെ സ്ഥാനത്ത് അവശേഷിക്കും ഞാൻ അഭിമാനത്തിൻ്റെ അഭിമാനം ഉള്ള സ്ഥലത്തേക്കെത്തും എനിക്ക് അഭിമിക്ക അഭിമാനിക്കാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തും എന്നൊക്കെയാണ് കുട്ടിയുടെ ആഗ്രഹങ്ങൾ അപ്പോൾ ഈ രണ്ടു പേരെ എഴുതണം അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തുടക്കത്തിൽ എന്ത് എഴുതണം

പിന്നിയുണ്ടല്ലോ ഇവിടെ ഏറ്റവും അവസാനത്തെ വരെ ഞാൻ താങ്കളുടെ തണലായി മാറുമെന്നും പറഞ്ഞിട്ടില്ലേ താങ്കളുടെ തണലായി മാറും ഉംരി എനിക്ക് എൻ്റെ വയസ്സ് പൂത്ത് നിൽക്കുന്ന കാലത്തോളം എനിക്ക് ആയിസുള്ളത്തോളം കാലം ഞാൻ താങ്കളുടെ തണലായി മാറും എന്നും കുട്ടി ഇവിടെ ഗ്രഹമാണ് അല്ലെ അപ്പൊ അത്രയും അതും കൂടി മൂന്ന് വരികള് മക്കള് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ എഴുതല്ലോ മൂന്നാമതൊരു പ്രവർത്തനമുണ്ട് താഴെയുള്ള പദ്യഭാഗങ്ങൾ വായിച്ച് നമ്മൾ ഇലൈക്കിയ അബി എന്ന ആശയവുമായി യോജിക്കുന്ന പദ്യം നമ്മൾ ഇവിടെ കണ്ടെത്തണം ഇതുപോലെ നോക്കുമല്ലേ അമാമ കടലിന് മുന്നിൽ കത് വഖഫ നിന്നു സബിയുൻ കുട്ടി യജുമാ അവൻ ശേഖരിക്കുന്നു അസദഫ കക്ക ശേഖരിച്ചു കൊണ്ട് നിന്നു അസദഫ് കക്കൗജ വഹീന അൽ മൗജ് എന്താണ് നമ്മുടെ തിരമാല ബല്ലലഹു അവനെ നനച്ചപ്പോൾ അഹസൽ ബർദ് അവന് തണുപ്പ് തോന്നി ഫർത്തജ അങ്ങനെ അവൻ ഭയന്നു വിറച്ചു അപ്പം ഇത് നമ്മുടെ പദ്യവിഭാവുമായി യോജിച്ചതാണോ അല്ല പദ്യത്ത് നമ്മൾ എന്താ പറഞ്ഞത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ സ്വപ്നങ്ങൾ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പം ഇത് അതല്ലല്ലോ അല്ല രണ്ടാമത്തെ പോയി നോക്കാം അലൽ വദാ താങ്കൾ എന്നെ വളർത്തി തിഫലൻ കുട്ടിയായിരിക്കുമ്പോൾ എന്താണ് സംരക്ഷിച്ചു വളർത്തി എങ്ങനെ അലൽ അഹ്ലാഖ് നല്ല സ്വഭാവചര്യകളോട് സ്വഭാവചര്യോടുകൂടി നല്ല സ്വഭാവം പറഞ്ഞു തന്നു വളർത്തി ഒ ഷറഫ് അതുപോലെ അഭിമാനവും അതും എന്താണ് പറഞ്ഞെനിക്ക് എന്നെ എന്താണ് താങ്കൾ വളർത്തി ബിതാലിക്ക് അങ്ങനെ ഞാൻ ആ സിർത്തു ഞാനായി മുർത്തക്കയൻ എന്താണ് ഔന്നിത്യമുള്ളവൻ മികച്ചവനായി മാറി അയാ അബതി എൻ്റെ ഉപ്പ വദാ ഷറഫി അതുപോലെ ഞാൻ അഭിമാനമുള്ളവനും ആയി മാറി ഇത് നമ്മുടെ പദ്യഭാവവുമായി യോജിച്ചാണ് അല്ലേ ഉപ്പയെ കൂട് ഉപ്പയോട് ഈ കുട്ടി പറയുന്നത് പോലെയല്ലേ ഉപ്പ താങ്കൾ എന്നെ നല്ല സ്വഭാവചര്യവും അഭിമാനത്തോടെയും വളർത്തി അങ്ങനെ ഞാൻ അഭിമാനമുള്ളവനായി ഇത് നമ്മുടെ പദ്യഭാഗവുമായി യോജിച്ചു വരുന്ന രണ്ട് വരികളാണ് അല്ലേ മൂന്നാമത് നോക്കുക അൽ ബി ബിൽ അദബി ബിന്തു ഒരു കുട്ടി പെൺകുട്ടി എന്താണ് അഭിമാനം കൊള്ളുന്നു ബിൽ അദബ് അദബ് മാഹുവൽ അദബ് മര്യാദ ലാ ലാ ബിൽ ബിൽ മാഹുബൽ അവൽ അഭിമാനം കൊള്ളേണ്ടത് ലാ ബിൽ ഖറാബ എന്താണ് അടുപ്പം ആരോടെങ്കിലും പ്രത്യേക അടുപ്പമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നയാളുടെ പ്രത്യേക അടുത്തയാളാണ് എന്ന് പറഞ്ഞല്ല ഒരു പെൺകുട്ടി അഭിമാനം കൊള്ളേണ്ടത് വൻ നസബ് അതുപോലെ കുലമഹിമ കുലമഹിമ എന്ന് പറഞ്ഞ നല്ല കുടുംബ പാരമ്പര്യം അതുകൊണ്ടുമല്ല ഒരു പെൺകുട്ടി അഭിമാനം കൊള്ളുന്നത് ജമാലുഹ അവളുടെ ഭംഗി എന്നുള്ളത് ബിഹൈസാലിഹ അവളുടെ നല്ല സ്വഭാവം കൊണ്ടാണ് അല്ലേ ലാബിൽ ജവാഹിർ നിറയെ ആഭരണം കൊണ്ടല്ല വധഹബ് സ്വർണവും കൊണ്ടല്ല അല്ലേ അപ്പോൾ ഒരു പെൺകുട്ടി അഭിമാനം കൊള്ളേണ്ടത് അവന് അവൾക്ക് അഥബ് നല്ല സ്വഭാവ ചര്യയും സ്വഭാവ മര്യാദകൾ ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ അയാൾ ആ കുട്ടി പ്രത്യേകം ആരുടെയെങ്കിലും അടുത്ത ആളാണെന്ന് കരുതിയോ അല്ല അപ്പോൾ കുട്ടിക്ക് എന്താണ് കുട്ടി അഭിമാനം കൊള്ളേണ്ടത് എനിക്ക് നല്ല സ്വഭാവ മഹിമയുണ്ട് എന്നതുകൊണ്ടാണ് വ ജമാലിഹ അവരുടെ ഭംഗി അവരുടെ പുറമെയുള്ള ഭംഗിയല്ല പുറമെയുള്ള ഭംഗിയല്ല മറിച്ച് ബിഹിസാലിഹ അവളുടെ സ്വ സ്വഭാവമാണ് അവരുടെ ഭംഗി നല്ല സ്വഭാവമാണ് അവളുടെ യഥാർത്ഥ ഭംഗി എന്നുള്ളത് ലാബിൽ ജവാഹിരി അല്ലാതെ എന്തല്ല സ്വർണമോ ആഭരണങ്ങളോ ധരിച്ചതുകൊണ്ടും ഒരാൾ ഒരു പെൺകുട്ടിക്ക് അഭിമാനം കൊള്ളുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് ഇതും നമ്മുടെ പാഠഭാഗവുമായി പ്രത്യേകം യോജിക്കുന്നില്ല അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഇത് നിങ്ങൾ മൂന്നും എഴുതിയിട്ട് ഇത് മാത്രം റൗണ്ട് ചെയ്ത് വെക്കുക നോട്ട്ബുക്കിൽ ഈ പ്രവർത്തനം ഈ പ്രവർത്തനം നിങ്ങൾ എഴുതണം സാർ നാർത്തെ സൂചിപ്പിച്ചതുപോലെ എന്തു ചെയ്യണം എന്താണ് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ എന്താണ് എഴുതണം സാക്ബറു അബിയർയാൻ ഞാൻ എന്താണ് വലിയ പുഷ് എന്താണ് ഭൂമിയിലെ പുഷ്പമായി മാറും പിന്നെ താങ്കളുടെ വലിയ സ്വപ്നം ഞാൻ പണിയും അല്ലെങ്കിൽ പൂർത്തീകരിക്കും വാബ അൽ ഫർ അങ്ങനെ ഞാൻ അഭിമാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ആ സ്ഥാനത്ത് എത്തിച്ചേരും അതിലവശേഷിക്കും ഞാൻ അഭിമാന താങ്കൾക്ക് അഭിമാനം പകരുന്ന ഒരു ആളായി മാറും എന്നും എഴുതണം അതുപോലെ സബുഖാദില്ല കൽവാഫി താങ്കളുടെ തണലായി മാറും മതായി ഷറാക്കത്തൽഉമർ എന്താണ് എനിക്ക് ആയുസുള്ളടത്തോളം കാലം എന്നതും നിങ്ങൾ പ്രവർത്തനമായി എഴുതണം ഇൻഷാല്ല അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്രയും പ്രവർത്തനങ്ങൾ മകൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യുക മായസല